അപ്പോൾ അതിനുശേഷം ഞാൻ ബൈബിളിലേക്ക് പയ്യെ പോയി ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. ഒരു വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പിന്നെ ശുശ്രൂഷ ചെയ്യും. അവിടെ ചെന്ന് ഞങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവിടെ വലിയ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണാൻ ഇന്നും അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന അറിയാം. ഒരു ഭർത്താവ് വലിയ ആഗ്രഹം വന്നൊരു ഭർത്താവ് മദ്യപാനിയായി മാറുമ്പോൾ മോശമായി ജീവിക്കുമ്പോൾ ഒരു കിടക്കാൻ വീടില്ലാതെ വരുമ്പോൾ ഒരു ഭാര്യയുടെ വേദന, പക്ഷേ അത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചൊരു ഫലമാണെന്ന് ആ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഇതുപോലെ ഒരു ജീവൻ നയിക്കാൻ കർത്താവ് അനുവദിച്ചത്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ദിവസം രാത്രി ഞാനിങ്ങോട്ട് കിടക്കുകയാണ്. കിടന്ന സമയത്ത് എന്നോട് സംസാരിക്കുക, ഒരു സ്വരം കേൾക്കുകയാണ്. ആ സ്വരം എങ്ങനെയായിരുന്നു? ഒരു ദർശനം എങ്ങനെ കണ്ടു? പാവിരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ 2 പെങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ അവൾ ഞങ്ങൾ 3 ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ അവൾ ഒരു വചനം ഇങ്ങനെ പറഞ്ഞു. വചനം ഇതാണ് പറഞ്ഞത്, ജർമേ പ്രവചനം 6 അതിൻ്റെ 26-27 വചനം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, സ്വന്തം വീട്ടിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ ആഹ്വാനം തരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു തീരുമാനമെടുത്തു, ഈശോയെ ഇനി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥന തീരുമാനമെടുത്തു. അങ്ങനെ 16 ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനമെടുത്തു. എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ കുളിച്ചു ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കാണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന മുന്നോട്ട് പോയി. അപ്പോൾ ഈ പ്രാർത്ഥന മുന്നോട്ട് പോയ സമയങ്ങളിൽ അനേകം ഒരു 1-4-5 പേര് വീട്ടിലേക്ക് വന്ന് പ്രാർത്ഥിക്കാണ്ട് വന്നു. അങ്ങനെ വന്ന് അവർക്ക് കർത്താവ് രോഗികളൊക്കെ തൊട്ടു. പിന്നെ വന്നപ്പോൾ അത് 50 പിന്നെ 100. ഇങ്ങനെ 100 പറഞ്ഞാൽ ഒരു വാടകവീടാണ്. ഈ വാടകവീടിൻ്റെ ചുറ്റും വീടും മൊത്തം ആളുകളാണ്, എല്ലാ വെള്ളിയാഴ്ചയിലും ആളുകളാണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ല ഇത് എന്താ സംഭവിക്കണം. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അപ്പോഴത്തേനും കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. കർത്താവ് അന്നൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. ഈ രോഗശാന്തി കിട്ടിയവരൊക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് മാറി. ഉടനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അഖണ്ഡജവമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അഖണ്ഡജവമാല ചൊല്ലി പ്രാർത്ഥിച്ച സമയത്ത് ഞങ്ങൾ 15 ആളുകളുണ്ട്. ഈ സമയത്ത് ഒരു സഹോദരിയുടെ മോളുടെ വായിൽ നിന്നിങ്ങനെ പാല് ഒഴുകാൻ തുടങ്ങി. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സംഭവമായി. വീണ്ടും അടുത്തിരുന്ന ആളിങ്ങനെ സംശയിച്ച് നോക്കി. ഒരു സഹോദരി തൊട്ട് ഇത് പാലാണോ എന്ന് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ പെട്ടെന്ന് ആ സഹോദരി വായിൽ നിന്ന് പാൽ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ 4 വായിൽ നിന്ന് അഖണ്ഡജവമാലയിലൂടെ പാലുകൾ ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അന്ന് മുതലൊരു തീരുമാനമെടുത്തു, ഇനി പരിശുദ്ധ അമ്മയോടുള്ള ജീവിതത്തിൽ ഒരിക്കലും അമ്മയോടുള്ള ജീവിതമാണ് പിന്നെ ജീവിതത്തിലേക്ക് മാറിയത് മൊത്തം. പിന്നെ അമ്മയെ എവിടെ വിളിച്ചാലും അമ്മയുടെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങളൊരു 16 വലിയ കൂട്ടായ്മയായി മാറി. വലിയ അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ, അനേക തളർന്ന ആളുകൾ എഴുന്നേൽക്കുന്ന കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ എന്ന് വെച്ചാൽ കണ്ണില്ലാത്തവരുടെ കാഴ്ചകൾ, മുടന്തന്മാർക്ക് സൗഖ്യം, ഒത്തിരി ഞങ്ങൾ ഇപ്പോൾ അതേ ഇടവകയിൽ ഇപ്പോൾ ഇരിക്കുന്ന അതേ ഇടവകയിൽ അതേ കൂട്ടായ്മ അംഗങ്ങളാണ് ഇന്നുള്ളത്. ഈ 23 മുമ്പുള്ള സഹോദരൻ ഇന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഭയങ്കര അടിമപ്പെട്ട് ജീവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങളായി വന്നു കഴിയുമ്പോഴത്തേനും ഈ സ്വഭാവം എൻ്റെ മക്കൾക്കുണ്ടാവും. ഇങ്ങനെ വലിയ, അപ്പോൾ ഭയങ്കര ഞെരുക്കമെന്ന് പറഞ്ഞാൽ ഭയങ്കര വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. ഈ കാലഘട്ടങ്ങളിൽ ഒരു പശുവിനെ മേടിച്ച് വളർത്താൻ ആരംഭിച്ചു. ആ പശു ഇങ്ങനെ വളർന്ന് അത് സഹോദരി സെലി ഒരു 9,000 എൻ്റെ തന്നിട്ട് ഞാൻ എന്തൊരു വഴിക്ക് ഒരു തൊഴിലുണ്ടാക്കുക. അപ്പോൾ ഈ 9,000 ഞങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴേ അതിന് 9 പശു മേടിച്ചു. അങ്ങനെ ആ പശുക്കൾ ഒരു 10 മാറി നമ്മുടെ ജീവിതത്തിൽ. ഒരു ജീവിതത്തിൻ്റെ അടിത്തറകൾ അങ്ങ് പാവാൻ തുടങ്ങി. അപ്പോൾ ശുശ്രൂഷകൾ ശരിക്ക് വളരാൻ തുടങ്ങി. അപ്പോൾ ഒരു 15 ഞാൻ ഒരു 16 വരെ എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ മോനൊരു ഒരു ഒരു 10+2 കഴിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, അച്ചാച്ചാ എനിക്ക് ഇങ്ങനെ ജീവിക്കണം എന്നല്ല എനിക്ക് ആഗ്രഹം, എനിക്കൊരു അച്ഛനാവണം. അപ്പോൾ മോൻ അങ്ങനെ ചിന്തയെടുത്തു. അപ്പോൾ മോൻ അങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇപ്പം നമുക്കൊന്നുമില്ല എന്ന് വിചാരിച്ച് നമുക്കെല്ലാം ദൈവം തരും, പക്ഷേ നീ അത് അന്നേരം പറഞ്ഞല്ല എനിക്ക് അച്ഛനാവണം. അങ്ങനെ മോൻ ആ തീരുമാനത്ത് മോൻ നേരെ സെമിനാരിയിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ദൈവം എനിക്കുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ എൻ്റെ മക്കളിൽ സംഭവിക്കില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോഴും മോളും പഠിച്ചു, അവൾ ഫാഷൻ ഡിസൈനിലേക്ക് പഠിച്ചു. അവളിപ്പോൾ വിവാഹം ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഉണ്ട്, ഒരു കുഞ്ഞുമുണ്ട്, സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ എനിക്ക് വചനം വായിക്കാനോ വചനത്തിൻ്റെ യാതൊന്നും എനിക്കറിയില്ല, എനിക്കൊന്നും എനിക്കറിയില്ല. അപ്പോൾ വചനമൊക്കെ വായിക്കുന്ന സംഭവങ്ങളൊക്കെ പറയുമ്പോഴേ എനിക്ക് വായിക്കാറിയില്ല.
അപ്പോൾ രാത്രി ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് ഓരോ വചനങ്ങൾ എന്നോട് സൗണ്ടായിട്ട് പറയും, എൻ്റെ പേര് വിളിക്കും, ജോസേ എന്ന് തന്നെ വിളിക്കും. വിളിച്ചിട്ട് ഒരു വചനത്തിൻ്റെ കൊട്ടേഷൻ പറയും. ഈ കൊട്ടേഷൻ പറയുമ്പോഴേ എനിക്കതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ അപ്പം തന്നെ എൻ്റെ ഭാര്യയെ വിളിക്കും. ഭാര്യ രാത്രി വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സൗണ്ട് കേട്ടു, ഇങ്ങനൊരു വചനം പറഞ്ഞു, എവിടെയാണെന്നൊന്ന് നോക്കാമോ. രാത്രി ചിലപ്പോൾ 2 മണിയാവും, ചിലപ്പോൾ 3 മണി, എപ്പോഴൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ വചനം എടുത്തു. എനിക്ക് ആ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭാര്യ പെണ്ണോണൊക്കെ വചനങ്ങൾ. അപ്പോൾ അതിനുശേഷം ഞാൻ ബൈബിളിലേക്ക് പയ്യെ പോയി ശ്രദ്ധ തിരിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞാൽ അതിനുശേഷം ഒരു വലിയ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് ഇങ്ങനെ ഞങ്ങൾ ടീമായി, പിന്നെ വലിയ ടീമായി, ഒരു 15 പേരടങ്ങുന്ന ഒരു ടീമായി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പിന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങൾ എവിടെ ഒറ്റയ്ക്ക് പോകത്തില്ല, പോകുന്നത് ഞങ്ങൾ ടീമായിട്ട് ഒരുമിച്ച് പോകത്തുള്ളൂ. അവിടെ ചെന്ന് ഞങ്ങൾ 2 മണിക്കൂർ 3 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവിടെ വലിയ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണാൻ. ഇന്നും അങ്ങനെ പോകുന്നു. ഇന്ന് 23 വർഷപ്പെട്ടികൾ കൂട്ടായ്മ. ഇന്നും അതുപോലെ ഒരു തീരുമാനം. ഈ എൻ്റെ മാനസാന്തരമാണ് ആ സമയത്ത് ഇങ്ങനെ തീരുമാനെടുത്ത്. ദൈവമേ, എല്ലാ വെള്ളിയാഴ്ചകളിൽ മാത്രമല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു ഒരുക്കം വേണം. അതിനെല്ലാം 6 മണി മുതൽ 9 മണി വരെ ഞങ്ങൾ സ്വന്തം ഇടവ ദേവാലയത്തിൽ ഞങ്ങൾ കൂട്ടായ്മ രൂപീകരിക്കാൻ തുടങ്ങി. അതിന്ന് 23 വർഷം കൂട്ടായ്മ ഇന്നും മുടങ്ങാതെ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നു. പെസകായ 1 ആഴ്ച മാത്രം കൂട്ടായ്മ ഞങ്ങൾ എടുക്കുക, അതറിയാം. ബാക്കിയുള്ള എല്ലാ 1 ആഴ്ചകളും കൂട്ടായ്മയുടെ എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് കൂടി ഞങ്ങളെല്ലാവരും ആരാധിക്കും. ഒരു 6 മണി 6:30 മുതൽ 9 മണി ശരിക്കും ഞങ്ങൾ ആരാധിക്കും. ആരാധിക്കുമ്പോൾ വലിയ വിടുതലാണ്, ഞാൻ അത് ഞങ്ങളുടെ വിശുദ്ധീകരണമാണ്. അപ്പോൾ എന്ത് ഞങ്ങൾ ഭാഗത്ത് തെറ്റോ അതെല്ലാം ഏറ്റു പറഞ്ഞ് ഞങ്ങളെല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കും. ഈ തവണ കോവിഡ് വന്ന കാലഘട്ടത്ത് മാത്രം ഒരു 2-3 മാസം പ്രാർത്ഥന നടത്തി വീണ്ടും പോയി ആരംഭിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പോകുന്ന അനേക സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പോൾ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു. ഒത്തിരി വലിയ വലിയ ശക്തമായ കൂട്ടായ്മകളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ ജീവിതത്തിലൊരു തീരുമാനമെടുത്താണ്, ദൈവമേ ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഞാൻ വിശുദ്ധ ദേവാലയത്തിൽ വെച്ചെടുത്ത തീരുമാനം, ആ തീരുമാനം ഇന്നും 1 ഇഞ്ച് പോലും മാറാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വീണ്ടും എനിക്കൊരിതായിരുന്നു. അപ്പോൾ എനിക്കൊരു ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു പൈസ പോലും മനുഷ്യനോട് മേടിച്ച് ഒരു ശുശ്രൂഷ ചെയ്യരുതെന്നെൻ്റെ നേരത്തമുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ കർത്താവ് തരൂ, നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് ആ ഒരു ജീവിതത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു 7 വാടക വീട്ടിൽ ജീവിതം ആരംഭിച്ചതാണ്. ഇന്ന് സ്വന്തമായിട്ട് വീട് തന്നു കർത്താവ്. അപ്പോൾ നോക്കി, 1 സെൻറ് ഭൂമി ഒരു ഇല്ലാതെ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ, ഒന്നുമില്ലാത്ത. ഇന്ന് 4 ഏക്കർ സ്ഥലം കർത്താവ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് ശരിക്കും അധ്വാനിക്കാനുള്ള ഒരാരോഗ്യം തന്നിട്ടുണ്ട്. ഇന്ന് എന്താ പറയുക, ന്യായമായിട്ട് എല്ലാവരും ജീവിക്കാനുള്ള ഒരവസരം കർത്താവ് തന്നു. പക്ഷേ ആരുടെയും 5 പേർ അത് കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ലേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:00 അതിൻ്റെ 33-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, നിനക്ക് അതോടൊപ്പം നിനക്ക് എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, എന്നെ എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങൾക്ക് വലിയൊരു മാറ്റമാണ്. പക്ഷേ ആത്മീയമായിട്ട് എന്നെ വളർത്തുവാനായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ എല്ലാവരും സഹായിച്ചാണ് എൻ്റെ പെങ്ങളെ സഹോദരി സെലീം. പിന്നെ പ്രാർത്ഥിച്ച എൻ്റെ 2-ാമത്തെ സംഗതി പുഷ്പമ്മ മൈക്കൾ എന്ന് പറയും, അവൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിന്നിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. അമ്മയ്ക്ക് ഇന്ന് അമ്മയുടെ പ്രാർത്ഥന എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ഈ തലത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ അമ്മയുടെ വലിയൊരു കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഈ തലത്തിൽ ആവാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന അറിയാം. ഒരു ഭർത്താവ് വലിയ ആഗ്രഹം വന്നൊരു ഭർത്താവ് മദ്യപാനിയായി മാറുമ്പോൾ, മോശമായി ജീവിക്കുമ്പോൾ, ഒരു കിടക്കാൻ വീടില്ലാതെ വരുമ്പോൾ ഒരു ഭാര്യയുടെ വേദന. പക്ഷേ അത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ഫലമാണ് ഇന്ന് ആ ഭാര്യയുടെ മുമ്പിൽ ഇന്ന് ഇതുപോലെ ഒരു ജീവൻ നയിക്കാൻ കർത്താവ് അനുവദിച്ചത്. ഇന്ന് 10-23 വർഷത്തെ ചിന്തിക്കുമ്പോൾ, ഒരു 10-14 വർഷമായിട്ട് വീട്ടിൽ ഇരിക്കാൻ പോലും സമയമില്ലാതെ കർത്താവ് ശുശ്രൂഷയുള്ളൊരു അവസരം കർത്താവ് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നു. വിവിധ ദേശങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ വീട്ടിൽ ഇരിക്കുകയാണ്, വീട്ടിലാളുകൾ വീട്ടിൽ വരും. പക്ഷേ എവിടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും വികാരിയച്ഛൻ്റെ അടുത്ത് പോയി അച്ഛനും പോയി മുട്ടുകുത്തി പോകുന്ന സ്ഥലം പറഞ്ഞ് അച്ഛൻ കരം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോകുന്ന സമയത്ത് ആ പാദം എൻ്റെ കരം തൊട്ട്, ഇങ്ങനെ പാദം ഒന്ന് കരം തൊട്ട് എൻ്റെ ചെങ്കത്ത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമരീശോയെ അങ്ങ് കൂടെ ഉണ്ടാകണം, ഇവരിലൂടെ അഭിഷേകം. അങ്ങനെ ആ ഒരു ഇന്ന് വരെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എവിടെ പോകുമ്പോഴും അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുന്ന ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുക ഞങ്ങൾ ആരും പോയിട്ടില്ല. അതിൻ്റെ അനുഗ്രഹമാണെന്ന് പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ്റെ ധ്യാനത്തിൽ അതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പങ്കുവെച്ചതെന്നാ വെച്ചാൽ, ഇന്ന് അനേക വേദികളിൽ ഒരുപാട് അത്ഭുതങ്ങളെന്ന് വെച്ചാൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ട് ഒരുപാട് സംഭവങ്ങളെന്ന് കണ്ടുകൊണ്ടിരിക്കും.
കേട്ടുകൊണ്ടിരിക്കുക, അത് പറഞ്ഞറിയിക്കുക മാത്രമല്ല, അത് കണ്ടുകൊണ്ടിരിക്കുക. എവിടെ പോയി ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ ശക്തമായി ഇടപെടലെന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് ഒരുപാട് ഒത്തിരി ആൾത്താരിൽ പോയി, ഒത്തിരി ദേവാലയങ്ങളിൽ പോയി ശുശ്രൂഷ, വണ്ടേ സെമിനാറുമായുള്ള ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവിടെ കർത്താവിൻ്റെ ശക്തമായി ഇടപെടൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ഭവനങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവിടെയും അതുപോലെ വീട്ടിൽ വരുമ്പോഴും, ഇപ്പോൾ ഫോണിൽ കൂടെ ആണെങ്കിലും ഒത്തിരി മക്കൾക്ക് ഫോണിൽ കൂടെ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അന്ന് ഏറ്റവും ദൂർത്തനായിട്ട് ദൈവം ആരെന്നുപോലെ അറിയാതെ ജീവിച്ചൊരു കാലഘട്ടമാണ്. ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല, ഒത്തിരി തിന്മയ്ക്ക് അടിമപ്പെട്ട് ജീവിച്ചു. പക്ഷെ അവിടെ എല്ലാം കർത്താവിൻ്റെ മുമ്പിൽ അനുദപിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കർത്താവ് ഒരു മാറ്റം. ഞാൻ മദ്യപാനം നിർത്തുന്നത് ധ്യാനം കൂടിയിട്ടല്ല, അതുപോലെ പുകവലി നിർത്തുന്നത് ധ്യാനം കൂടിയിട്ടല്ല, ഇതെല്ലാം നിന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ സഹോദരിയുടെ കയ്യൊപ്പ് അന്ന് രാത്രി ആ 12 മണിക്ക് എൻ്റെ സഹോദരിൻ്റെ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിച്ച മാത്രമേ തന്നെ എൻ്റെ എല്ലാ തിന്മയും ഞാൻ വിട്ടു. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അനുഭവമൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം. ഇന്നെനിക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് സഹോദരങ്ങൾ ആരാണെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും, ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും, അതിനിശ്ചം ഒന്ന് കാണിച്ചു തന്നാണ്. അതുപോലെ എൻ്റെ ഞാനാ കാണിച്ച ഏറ്റവും തിന്മയുടെ ആധിപത്യമാണ് കർത്താവ് ഇങ്ങനെ കുരിശ് കിടക്കുന്ന ആ രൂപം കാണിച്ചു തന്ന, അതെനിക്ക് തീർച്ചയായിട്ടും അതിനെനിക്കിന്ന് ചിന്തിക്കാൻ പറ്റും. അതുപോലെ വളരെ പ്രതീക്ഷയോടെ കടന്നു വരുന്ന ഒരു ഭാര്യയുടെ ജീവിതത്തിൽ ഈ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ വരുമ്പോൾ ആ ഭാഗം എനിക്ക് ചിന്തിക്കുക. അപ്പോൾ കർത്താവല്ലേ എന്നെ വ്യക്തമായിട്ട് എന്നെ കാണിച്ചു തരികയും പഠിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ഒത്തിരി എന്താ പറയുക, ഇനി എൻ്റെ ജീവിതത്തിൽ അവസാനം വരെ ഈശോട് ചേർന്നൊരു ജീവിതമുണ്ട്. പിന്നെ എൻ്റെ ഒറ്റ ലക്ഷ്യം ഇതുള്ളൂ, ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് യുവജനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള എൻ്റെ ദൗത്യം. കാരണം ഇന്ന് യുവജനങ്ങൾ വളർന്ന അടുത്ത തലമുറയ്ക്ക് അവരിലൂടെ വലിയ കർത്താവിൻ്റെ വലിയ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മക്കളെ, എന്നാൽ കഴിയുന്ന അനേകരെ ഞാൻ ഉയർത്തിയെടുക്കുന്നുണ്ട്, വളർത്തിയെടുക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനെന്ത് ത്യാഗവും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ശുശ്രൂഷ സമയം എൻ്റെ പറമ്പിൽ ശരിക്ക് കഠിന അധ്വാനം ചെയ്യും. കൃഷിയിടങ്ങളുണ്ട്, 4 ഏക്കറോളം കൃഷിസ്ഥലമുണ്ട്, കഠിന അധ്വാനം ചെയ്യും. അപ്പോൾ കൃഷിഭൂമിയിൽ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, ശാരീരികമായിട്ടും അനുഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ ജീവിത പങ്കാളിയാണ്. പക്ഷേ ഒരു കാലഘട്ടം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് എന്തിനാണെന്ന് എനിക്കന്ന് മനസ്സിലായി. വേറൊന്നിനല്ല, ഇതുപോലെ ഒന്നുമില്ലാത്തവനായിട്ട് നിന്ദിക്കപ്പെട്ടവനായിട്ട് പരിഹസിക്കപ്പെട്ടവനായിട്ട് ഒരുപാട് സംഭവങ്ങളൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനമായിരുന്നു എന്ന് മനസ്സിലാക്കി തമ്പുരാൻ ഒത്തിരി ഒരുപാട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ശാരീരികമായിട്ടും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരാനും മൃതനെ കാണാനും ഇങ്ങനെയൊരു അഭിമുഖം നടത്താനും ഈശോ നമ്മളെ അനുവദിച്ചു. അതിന് കർത്താവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്.